മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് ചാകര. എന്നാലെന്താണ് ചാകര എന്നതിൻ്റെ ശാസ്ത്രീയ രഹസ്യം നീക്കുകയാണ് കൊച്ചിയിലെ കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളുടെ ഉത്സവമാണ് ചാകരക്കാലം. കാലവർഷം എത്തിയതിനു ശേഷമുള്ള ഓരോ ദിവസവും ചാകരയ്ക്കായി മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്കും. എന്നാൽ പലപ്പോഴും പ്രതീക്ഷിച്ച കൊയ്ത്ത് ലഭിക്കില്ല. ഇതിന്റെ പിന്നിലെ കാരണം തേടിയുള്ള ഗവേഷണമാണ് പുതിയ നിഗമനത്തിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. ചാകരയെന്നാൽ മീനുകളുടെ കൂട്ടമല്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള ജലപ്രവാഹം, ഒഴുക്ക്, തിര, ചെളി എന്നിവ മൂലം സംസ്ഥാനത്തിന്റെ ചില തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ചാകര. കാലവർഷക്കാലത്ത് ചെളിയടിഞ്ഞുണ്ടാകുന്ന സസ്യപ്ലവങ്ങൾ ഭക്ഷിക്കാൻ മത്സ്യങ്ങൾ കൂട്ടത്തോടെ എത്തുന്നു. കടലിൽ നിന്നുള്ള ലോ ഓക്സിജൻ വാട്ടർ മുകളിലേക്ക് വരുമ്പോൾ ഈ ചെമ്മീൻ താമസിക്കുന്നത് അതിൻ്റെ സ്ഥലം കുറച്ച് താഴെയാണ്. ആ അവിടെ നിന്ന് അവർ കുറച്ച് മുകളിലേക്ക് വരും. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ ട്രോളറിൽ മാത്രമേ നമുക്ക് ചെമ്മീൻ കൂടുതൽ കിട്ടുള്ളൂ. പക്ഷേ ഈ ചാകര സമയത്ത് അല്ലെങ്കിൽ മഴക്കാല സമയത്താകുമ്പോൾ ചെമ്മീൻ മുകളിലേക്ക് വരും. ആ മുകളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ചെറുകിട മത്സ്യത്തൊഴിലാളികൾക്ക് റിംഗ്സീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ ചെമ്മീനെ ഒറ്റയടിക്ക് കിട്ടും. ചെമ്മീന് പുറമെ ചാള, അയല, നത്തൂലി എന്നിവയാണ് ചാകരയിൽ കൂടുതലായി ലഭിക്കുന്നത്. ഇവയെ ഭക്ഷിക്കാനായി എത്തുന്ന എട്ടോളം മറ്റിനം മത്സ്യങ്ങളും ചാകരക്കാലത്ത് പ്രത്യക്ഷപ്പെടും. സാമ്പത്തിക നേട്ടത്തിനപ്പുറം കടൽ തീരങ്ങളിലെ മണ്ണൊലിപ്പ് തടയുന്നതിനും ചാകര സഹായകരമാകുന്നതായി പഠനത്തിൽ കണ്ടെത്തി. കൊച്ചി കേന്ദ്ര മത്സ്യഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ 3 വർഷം ആലപ്പുഴ കേന്ദ്രമാക്കി നടത്തിയ പഠനത്തിനൊടുവിലാണ് ചാകരയുടെ സത്യം തിരിച്ചറിഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.